अस्सलाम वालेकुम अल्हम्दुलिल्लाह اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷൻ കെഎൻഎം മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് സൈദുള്ള മദനി അവരെ मंडल जनरल सेक्रेटरी बहुमानपेट्ट कासिम साहिब ई योग उद्घाटन केरला नदवतुल मुजाहिदीन समस्थान ट्रेजरर नूर मुहम्मद नूर शाह साहिब ई योग मुख्य प्रभाषण सुबैर पीडीएकल ई योग ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന പൈപ്ര സലഫി മസ്ജിദ് ഇമാം സജ്ജാദ് സഖാഫി സ്റ്റേറ്റ് കൗൺസിലർ അബ്ബാസ് സ്നേഹ സമ്പന്നരായ ഐഎസ്എമ്മിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇഖ്ബാൽ സ്നേഹ സമ്പന്നരായ ഇസ്ലാഹി പ്രവർത്തകരെ സഹോദരന്മാരെ സഹോദരിമാരെ കഴിഞ്ഞ 6 മാസക്കാലം കൊണ്ട് ജൂലൈ മുതൽ ഡിസംബർ 31 വരെ കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നേരുള്ള വ്യക്തി നേരായ സമൂഹം തൗഹീദാണ് നിദാനം എന്ന ആ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളവും ഇന്ത്യ രാജ്യത്തും ഇന്ത്യയ്ക്ക് വെളിയിലുമായിട്ട് നടത്തപ്പെടുന്ന ഈ പ്രചരണ പരിപാടിയുടെ മൂവാറ്റുപുഴ മണ്ഡലം തല ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് ഈ യോഗത്തിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ഒരു ദീർഘമായ പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യകത ഇന്നത്തെ വർത്തമാനകാല സാഹചര്യത്തിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല നേരുള്ള വ്യക്തി നേരായ സമൂഹം തൗഹീദാണ് നിദാനം ഈ സന്ദേശം എന്നും കാലിക പ്രസക്തിയുള്ള ഒരു സന്ദേശമാണ് എന്നുള്ള കാര്യത്തിൽ രണ്ട് അഭിപ്രായം ഉണ്ടാകുമെന്ന് മുസ്ലിം ഉമ്മത്തിൽ തന്നെ രണ്ട് അഭിപ്രായം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചീ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയുള്ള ഏതെങ്കിലും മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭൗതികമായ എന്തെങ്കിലും നേട്ടത്തെ ലക്ഷ്യമാക്കി കൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങൾക്കോ ഒരു പ്രചരണങ്ങൾക്കോ രൂപീകരണ കാലഘട്ടം മുതൽ ഇന്നേവരെ ഈ രാജ്യത്തെ പ്രവർത്തിക്കാത്ത ഒരു സംഘടനയാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ ആത്മീയപരമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ ഭൗതിക വിജയത്തിനു വേണ്ടിയുമുള്ള ഭൗതിക വിജയത്തിനല്ലാതെ ആത്മീയ വിജയത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് എക്കാലവും ഈ പ്രസ്ഥാനം നിലകൊണ്ടിട്ടുള്ളത് എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് നേരുള്ള വ്യക്തി എന്നുള്ളത് ഒരു വീട്ടിൽ നിന്ന് വളർന്നു വരുന്ന ഒരു നേരായ വ്യക്തി ആ നേരായ വ്യക്തി വീട്ടിൽ നിന്ന് വളർന്നു വരുമ്പോൾ ആ നാട് നന്നാകുന്നു ആ വീട് നന്നാകുന്നു ആ കുടുംബം നന്നാകുന്നു അങ്ങനെ ആ സമൂഹം നന്നാകുന്നു ആ സമൂഹം നന്നായതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ആ വീട് നന്നായതുകൊണ്ട് മാത്രം എല്ലാം ശരിയായി കൊള്ളണമെന്നില്ല തൗഹീദാണ് നിദാനം അടിസ്ഥാനപരമായ വിശ്വാസകാര്യങ്ങൾ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഏതൊരു സമൂഹത്തിനും വിശ്വാസ സമൂഹത്തിനും ശരിയായ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് പടച്ചതമ്പുരാന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കണം എനിക്കിവിടെ സന്ദർഭ അവസരോചിതമായിട്ട് ഓർമ്മ വരുന്നത് ഒരു 12 വർഷം മുമ്പ് മൂവാറ്റുപുഴയിൽ നടന്ന ഒരു ജില്ലാ സമ്മേളനത്തിന്റെ ഒരു പ്രമേയമാണ് അന്ന് ആ ജില്ലാ സമ്മേളനത്തിൽ ഈ മതിലുകളെല്ലാം ഈ പ്രദേശത്തെ മതിലുകളെല്ലാം എഴുതി വെച്ചു ഇസ്ലാം കാരുണ്യമാണ് കലാപമല്ല എന്നുള്ള ഒരു പ്രമേയമായിരുന്നു ആ പ്രമേയം അത് ആ സമ്മേളനത്തിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂവാറ്റുപുഴ പ്രദേശത്തെ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശത്ത് ആ പ്രദേശം
സമ്മേളനത്തിന്റെ പ്രമേയം മതിലിൽ എഴുതിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം. ആ സമയത്ത് രാത്രിയിൽ മതിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരടുത്തുള്ള ആ ഒരു മുസ്ലിം സഹോദരൻ കടന്നു വന്നിട്ട് തന്റെ മനോഹരമായ വീടിന്റെ മതിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഈ സമ്മേളനത്തിന്റെ പ്രമേയം ആ എന്റെ മതിലിൽ ഒന്ന് എഴുതണം എന്ന് പറഞ്ഞു. ഈ മതിൽ എഴുതിക്കൊണ്ടിരുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ ആദ്യം അന്താളിച്ചു നിന്നു, അവർ മടിച്ചു. അവർ ഞങ്ങൾ എഴുതാൻ മടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ വീണ്ടും ആ സഹോദരൻ വന്ന് പറഞ്ഞു, നിങ്ങളോട് ഞാൻ തമാശ പറഞ്ഞതല്ല, നിങ്ങളോട് ഞാൻ എന്റെ മദ്യത്തിന്റെ ലഹരിയിലോ മറ്റേതെങ്കിലും എന്റെ സ്വയബോധത്തോടു കൂടി തന്നെ പറഞ്ഞതാണ്, മറ്റൊരു സാഹചര്യത്തിലും പറഞ്ഞതല്ല. ആ പ്രമേയം ഈ മതിലിൽ ഒന്ന് എഴുതണം എന്ന് പറഞ്ഞു. കാര്യം അന്വേഷിച്ചപ്പോൾ എന്താണ് അങ്ങനെ നിങ്ങളുടെ ഈ മനോഹരമായ ഈ വീടിന്റെ ഈ മതിലിൽ ഇതുപോലുള്ള ഒരു പരസ്യം എഴുതാനുള്ള കാരണം എന്ന് നിങ്ങൾ അത് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നുമായിരുന്നില്ല, ഇസ്ലാം കാരുണ്യമാണ്, ഇസ്ലാം കലാപമല്ല എന്നുള്ള ആ പ്രമേയം ഇവിടെ താമസിക്കുന്ന നിങ്ങളുടെ ആളുകളൊന്ന് വായിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ എഴുതാൻ പറഞ്ഞത്. അതുകൊണ്ടെങ്കിലും എന്നെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് ഒരല്പം ശമനമെങ്കിലും കിട്ടിയാലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ആ പ്രമേയം ഒന്ന് എഴുതാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു എങ്കിൽ ആ സമൂഹം നമ്മുടെ സമൂഹമായിരുന്നു, വിശ്വാസത്തിന്റെ കുറവായിരുന്നില്ല. അവർ അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ്, അവർ പ്രവാചകനിൽ വിശ്വസിച്ചവരാണ്, പക്ഷേ വിശ്വസിക്കേണ്ട രീതിയിൽ അവർ വിശ്വസിച്ചില്ല എന്നുള്ളതും അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിത മാർഗങ്ങൾ, അയൽവാസിയോട് എങ്ങനെ പെരുമാറണം, മക്കളോട് എങ്ങനെ പെരുമാറണം, കുട്ടികളോട് എങ്ങനെ പെരുമാറണം, ബിസിനസ് കാര്യങ്ങളിൽ എങ്ങനെ പെരുമാറണം, അന്താരാഷ്ട്ര കാര്യങ്ങളിൽ എങ്ങനെ പെരുമാറണം എന്ന് വേണ്ട അടുക്കള മുതൽ അന്താരാഷ്ട്ര കാര്യം വരെ ഏത് രീതിയിൽ വിശ്വസിച്ച് പ്രവർത്തിച്ച് പെരുമാറണം എന്ന് പഠിപ്പിച്ച ആ പ്രവാചകന്റെ ജീവിതചര്യ ശരിയായ രീതിയിൽ പഠിക്കാത്തത് കൊണ്ടാണ് ഈ സമൂഹത്തിന് നമ്മുടെ സമൂഹത്തിനും തെറ്റുപറ്റിയിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ആ ശരിയായ വിശ്വാസം മനസ്സിലാക്കണമെങ്കിൽ പഠിക്കണമെങ്കിൽ അത് തൗഹീദ് ഉൾക്കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് കെ എൻ എം മണ്ഡലം പ്രസിഡന്റ് സയ്യിദുള്ള മദനി അവർകളാണ്. അദ്ദേഹത്തിന് ഒരു ഔപചാരികതയ്ക്ക് വേണ്ടി ഈ യോഗത്തിന്റെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കറിയാം സംസ്ഥാന കേരള നദുവത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന ട്രഷറും ഈ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും അടക്കം ഇസ്ലാഹി പ്രസ്ഥാനത്തിന് വേണ്ടി തന്റെ സമ്പത്തും തന്റെ ജീവിതവും തന്റെ സമയവും തന്റെ എല്ലാം ഒഴിഞ്ഞു വെച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന നൂർ മുഹമ്മദ് നൂർ ഷാ സാഹിബിന് ഔപചാരികതയുടെ പേരിലും മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ പേരിലും ആത്മാർത്ഥമായിക്കൊണ്ട് സ്വാഗതം ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്ന സുബൈർ പി ഡി ഏക്കൽ അദ്ദേഹത്തിന് മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന പായിപ്ര സലഫി മസ്ജിദിന്റെ ഇമാമും പ്രഗൽഭ പണ്ഡിതനും വാഗ്മിയുമായ സജ്ജാദ് സക്കാഫിക്ക് മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഈ യോഗത്തിൽ ആശംസകൾ അർപ്പിക്കുന്ന സംസ്ഥാന കൗൺസിലർ അബ്ബാസിനും ജില്ലാ വൈസ് പ്രസിഡന്റ് ഇക്ബാലിനും അടക്കം ഈ യോഗത്തിൽ പങ്കെടുത്ത എന്നെ വീക്ഷിക്കുന്ന ഈ യോഗം വീക്ഷിക്കുന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. മബദ്. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, കൈനം മണ്ഡലം ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, പ്രവർത്തകരെ, ഈ പ്രത്യേക സാഹചര്യത്തിൽ ലോകത്ത് ലോകം മുഴുവനും ഒരു പ്രത്യേക സാഹചര്യം നേരിടുന്ന ഈ അവസ്ഥയിൽ ഈ കാലഘട്ടത്ത് നമ്മുടെ ദാവാ പ്രവർത്തനങ്ങൾ നിലച്ചു പോകരുതെന്നുള്ള നിർബന്ധം ഉള്ളതുകൊണ്ടാണ് നാം ഈ പ്രവർത്തനവുമായി മുന്നോട്ട് വരുന്നത്. കേരള നദുവത്തുൽ മുജാഹിദീൻ സംസ്ഥാന കമ്മിറ്റി ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ ക്യാമ്പയിൻ്റെ പ്രമേയം നേരുള്ള വ്യക്തി, നേരായ സമൂഹം, തൗഹീദാണ് നിദാനം എന്ന വിഷയം ആധാരമാക്കി ഒരു ക്യാമ്പയിൻ ഈ ആറുമാസം ജൂലൈ 1st മുതൽ ഡിസംബർ 31st വരെ ഈ കേരള ഒട്ടുക്കും നടക്കുന്നു. അതിൻ്റെ പ്രചരണ പരിപാടിയുടെ ഭാഗമായി മൂവാറ്റുപുഴ മണ്ഡലത്തിൻ്റെ പ്രചരണ യോഗമാണ് ഇവിടെ നടക്കുന്നത്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഇതിൽ ഈ ക്യാമ്പയിനിൻ്റെ പ്രചരണ തൗഹീദ് സമൂഹത്തിൽ എത്തിക്കുക, തൗഹീദ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്
സമൂഹത്തിൻ്റെ ജീർണതകളെ ഇല്ലായ്മ ചെയ്യുന്നതിന് നാം പ്രവർത്തിക്കേണ്ടതുണ്ട്. ശിർക്ക് ബിദ്അത്ത് എന്നീ അനാചാരങ്ങളെ അന്ധവിശ്വാസങ്ങളെയും സമൂഹത്തിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഒരു പരമപ്രധാനമായ ഉത്തരവാദിത്വം ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിലെ എല്ലാ വ്യക്തികൾക്കും നിർബന്ധമാണ്. ആ നിർബന്ധ കർത്തവ്യം നാം യാതൊരു വീഴ്ചയും കൂടാതെ നിർവഹിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹൃദാവാനാലി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ സംസ്ഥാന ട്രഷറർ നൂർ മുഹമ്മദ് നൂർഷാ സാഹിബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹ്, സ്വലാത്തു വസ്സലാം അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മാഇൻ. അമ്മാ ബഅദ്. ബഹുമാന അധ്യക്ഷൻ, പ്രിയങ്കരായ നേതാക്കന്മാരെ, പ്രവർത്തകരെ, സഹപ്രവർത്തകന്മാരെ, നേതാക്കന്മാരെ, എറണാകുളം ജില്ലയുടെ കിഴക്കൻ പ്രദേശത്ത് ഇസ്ലാഹിൻ്റെ സന്ദേശം എത്തിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മളെല്ലാവരും. ഒരു കാലത്ത് ശരിയായ രീതിയിൽ ഇസ്ലാമിനെ മനസ്സിലാക്കാതെ അവരെ കണ്ട രീതിയിൽ, കേട്ട രീതിയിൽ, ശീലിച്ചു പോകുന്ന രീതിയിൽ ഇസ്ലാമിൻ്റെ പ്രവർത്തനങ്ങളിൽ വ്യത്യാസം വരുന്ന രൂപത്തിൽ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ഒരു സമൂഹമായി കഴിഞ്ഞിരുന്ന ഈ കിഴക്കൻ മേഖലയിൽ ഇസ്ലാഹിൻ്റെ സന്ദേശം ശരിയായ രീതിയിൽ എത്തിക്കുവാൻ ഈ കൊച്ചു സംഘത്തിനായി എന്നുള്ളത്, കുറഞ്ഞ കാലം കൊണ്ട് എത്തിക്കാനായി എന്നുള്ളത് കൊണ്ട് വലിയൊരു വിജയമാണ്. ഏറ്റവും അധികം മുസ്ലിങ്ങളുള്ള ഒരു പ്രദേശമാണ് മൂവാറ്റുപുഴ പ്രദേശം. നല്ല മുസ്ലിങ്ങളുള്ള, സ്വന്തമായി ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ള പ്രദേശമാണ്. അവിടെ നമ്മുടെ ജോലി വളരെ എളുപ്പവുമാണ്. അവിടെയുള്ളവർക്ക് ഇസ്ലാം എന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ, അവർക്ക് ബോധ്യം വരുന്ന രൂപത്തിൽ, അവർക്ക് തൃപ്തി വരുന്ന രൂപത്തിൽ വിശദീകരിച്ചു കൊടുക്കുക എന്നൊരു കടമയാണ് നമ്മൾ ചെയ്യാനുള്ളത്. അതിൻ്റെ ഒരു വേദിയാണ് ഇസ്ലാഹി പ്രസ്ഥാനം. ഡിസംബർ വരെ നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിനിലൂടെ നേരുള്ള വ്യക്തി, നേരായ സമൂഹം, തൗഹീദാണ് നിദാനം എന്ന മഹത്തായ ക്യാമ്പയിനിലൂടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗവാക്കുകൾ ഇവിടെയുള്ള ഈ പ്രദേശത്തുള്ള, നമ്മുടെ നാട്ടിലുള്ള പ്രദേശങ്ങളിലുള്ള നമ്മുടെ അയൽവാസികൾക്കും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർക്കും പഠിക്കുന്നവർക്കും നമ്മുടെ പ്രദേശത്തുള്ളവർക്കും മുഴുവൻ ഇസ്ലാമിൻ്റെ, തൗഹീദിൻ്റെ ശബ്ദം പറയുകയും മനസ്സിലാക്കുവാനും അവരുമായി ചർച്ച ചെയ്യുവാനും അവരുമായി അതിൽ പങ്കിടുവാൻ തങ്ങളുടെ ആശങ്കകളും ആശകളും പ്രതീക്ഷയും അവരോടൊപ്പം പങ്കിടുവാനുമുള്ള അവസരമുണ്ടാക്കുകയാണ് ഇസ്ലാഹി പ്രസ്ഥാനം. അതിൽ സജീവരായി പങ്കുകൊള്ളുക. അതിൽ നമ്മൾ ഒന്നിൻ്റെയും ഒരവസരവും നമ്മൾ ഒഴിവാക്കരുത്. കാരണം നമ്മുടെ പരലോക വിജയം അത് നിദാനമാകുന്നത് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഈ മഹത്തായ സന്ദേശം അള്ളാഹുവിൻ്റെ ഏകത്വം വിളംബരം ചെയ്യുന്നതോടുകൂടിയാണ്. അതിനുള്ള അവസരമാണ്. എന്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഞാൻ പ്രവർത്തിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് സമ്പാദിച്ചത് എന്നുള്ളത്, അത് പരലോക വിജയം മാത്രമാണ്. പരലോകത്ത് വിജയിക്കുവാൻ, അവിടെ നമുക്ക് നല്ലൊരു നാളേക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ട സമ്പാദ്യം ഉണ്ടാക്കുവാൻ, ഇഹലോകത്ത് ഇസ്ലാഹി പ്രസ്ഥാനം പറയുന്നതാണ് സത്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അണിചേർന്നവരാണ് നമ്മൾ. അവിടെയാണ് മറ്റുള്ള സംഘടനകളിൽ നിന്ന് ഇസ്ലാഹി പ്രസ്ഥാനം വ്യതിരക്തമാകുന്നത്. അവിടെയാണ് ഇസ്ലാഹിൻ്റെ മാധുര്യം ജനങ്ങൾക്ക് നൽകുവാനും അതോടൊപ്പം നമുക്ക് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കുവാനും കഴിയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ വിജയത്തിന് വേണ്ടി, അത് പ്രചരിപ്പിക്കുന്ന, പ്രബോധനം ചെയ്യുന്ന അള്ളാഹുവിൻ്റെ ഏകത്വം വിളംബരം ചെയ്യുന്ന മഹത്തായ സന്ദേശം, ഇത് ഉൾക്കൊള്ളുകയും അതിൻ്റെ അതിൻ്റെ പ്രബോധകരാകുകയും പ്രവാഹകരാകുകയും ചെയ്താൽ നമ്മളുടെ ദൗത്യം പൂർണ്ണമാകും. പരലോക വിജയം നമുക്ക് നേടിയെടുക്കുവാനും കഴിയും. ഇതിനു വേണ്ടിയിട്ടുള്ള ഈ ക്യാമ്പയിൻ്റെ എല്ലാ വിജയത്തിനും സംഘടനയോടൊപ്പം നിന്ന്, സംഘടനയ്ക്ക് വേണ്ടി നിന്ന്, സംഘടനയുടെ മഹത്തായ സന്ദേശങ്ങൾ പ്രചാരണം ചെയ്ത് അതിൽ സജീവ പങ്കാളികളാകുക, അതിൻ്റെ പ്രവർത്തനത്തിൽ നമ്മൾ മുഴുകുക, അതിന് വേണ്ടിയുള്ള സമയം ചെലവഴിക്കൽ, അതാണ് നമ്മുടെ വിജയത്തിൻ്റെ നാനി, വിജയത്തിന് ഉള്ള ഓരോ അടുക്കും ഓരോ നീക്കവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ സജീവ പങ്കാളികളാകുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അടുത്ത ഈ യോഗത്തിൽ ആശംസ അർപ്പിച്ചുകൊണ്ട്
പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി പായ്പ്ര സൽഫി മസ്ജിദ് ഇമാം ഇമാമും ഖത്തീബുമായ സജ്ജാദ് സഖാഫി അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. മൂവാറ്റുപുഴ മണ്ഡലം കേരളം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നേരുള്ള വ്യക്തി നേരായ സമൂഹം തൗഹീദാണ് നിദാനമെന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വളരെ പ്രതിസന്ധികൾ നിറഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രബോധനവുമായി രംഗത്ത് വന്ന കേന്നം സംഘാടകർക്ക് ആദ്യമായി ആശംസകൾ അർപ്പിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശംസ അർപ്പിച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. നേരുള്ള വ്യക്തി നേരായ സമൂഹം തൗഹീദാണ് നിദാനം. ഇതിന്റെ തെളിവ് എന്താണ് എന്ന് ചോദിച്ചാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ 23 വർഷത്തെ ധന്യമായ ജീവിതത്തിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്ത മാതൃകയാണ് ഈ പ്രമേയത്തിന് ഒരു തെളിവായി ദൃഷ്ടാന്തമായി നമുക്ക് ഉയർത്തിക്കാണിക്കുവാനുള്ളത്. എല്ലാവിധ തിന്മകളും കൊടികുത്തി വാണിരുന്ന സാഹചര്യത്തിൽ അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും ഷിർക്കിന്റെയും കുഫറിന്റെയും സർവവിധ തിന്മകളുടെയും ഈറ്റില്ലവും പോറ്റില്ലവുമായിരുന്ന തന്റെ സമൂഹത്തെ ഈ തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ 23 വർഷത്തെ ധന്യമായ ജീവിതത്തിലൂടെ പ്രവാചകൻ വാർത്തെടുത്തത് ലോകത്തിന് മുഴുവൻ ഇന്ന് മറക്കാത്ത ഒരു ഓർമ്മയാണ്. അൽ ഹജ്ജ് അറഫ എന്നതുപോലെയുള്ള ഒരു പ്രയോഗമാണ് ഈ പ്രമേയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് ഓർമ്മ വരുന്നത്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫ മാത്രമല്ല, അറഫയിൽ നിൽക്കലും മറ്റു പല കാര്യങ്ങളും ഉണ്ടെങ്കിലും ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അറഫയിൽ സംഗമിക്കലായതുകൊണ്ട് അറഫയെ പ്രത്യേകം എടുത്തു പറഞ്ഞു എന്ന് മാത്രം. ദീനുൽ ഇസ്ലാം അടിസ്ഥാനപരമായി 5 സ്തംഭങ്ങളിലാണ് നിലകൊള്ളുന്നത്. ഈമാനും ഇസ്ലാമും ഇഹ്സാനും തഖ്വയും തൗഹീദും ഉൾക്കൊള്ളുന്ന ഈ 5 സ്തംഭങ്ങൾ, അതിലേറ്റവും പരമപ്രധാനമായ ഭാഗമാണ് തൗഹീദ് എന്നുള്ളത്. ആ തൗഹീദുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ പ്രഭാഷണം അവസാനിപ്പിക്കും. എന്താണ് തൗഹീദ്? മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ തന്നെ വ്യത്യസ്ത ചേരികളായി തിരിഞ്ഞുകൊണ്ട് സമൂഹം അങ്ങുമിങ്ങും ഇന്നും തർക്കിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് തൗഹീദ്. തൗഹീദ് എന്താണ് എന്നുള്ള വിഷയത്തിൽ ഇന്ന് സമൂഹത്തിൽ ഒരു സാമുദായിക ഐക്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിന്റെ കാരണം പലപ്പോഴും ഈ സമൂഹങ്ങൾക്കിടയിൽ നടക്കുന്നത് തർക്കങ്ങളാണ് എന്നുള്ളതാണ്. തർക്കങ്ങൾക്ക് പകരം ചർച്ചകളായിരുന്നു നടന്നിരുന്നതെങ്കിൽ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിന് സമൂഹത്തിന് ഒരു പ്രയാസവും ഉണ്ടാകുമായിരുന്നില്ല. എന്താണ് ഈ തർക്കവും ചർച്ചയും തമ്മിലുള്ള വ്യത്യാസം? തർക്കം എന്ന് പറഞ്ഞാൽ ആരാണ് ശരി എന്ന് അറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന സംഭാഷണമാണ് തർക്കം. ഞാനാണോ ശരി അതോ നീയാണോ ശരി? ചർച്ച എന്ന് പറഞ്ഞാൽ എന്താണ് ശരി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നടത്തുന്ന സംഭാഷണമാണ് ചർച്ച. ആ ചർച്ചയാണ് ഈ വിഷയത്തിൽ സമൂഹത്തിൽ നടക്കേണ്ടത്. ഇസ്ലാമിന്റെ ഏതൊരു വിഷയവും പഠിക്കാനും മനസ്സിലാക്കാനും അവലംബമാക്കേണ്ടത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ വചനങ്ങളുമാണ്. നമുക്കറിയാം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും നിത്യമായി ആചരിച്ചു പോന്നിരുന്ന ഒരു ചര്യയാണ് സുബ്ഹി നമസ്കാരത്തിന്റെ മുമ്പുള്ള റവാത്തിബ് സുന്നത്തിലും അതുപോലെ തന്നെ സൂര്യൻ അസ്തമിച്ച് മഗ്രിബ് നമസ്കാരത്തിന്റെ ശേഷമുള്ള സുന്നത്ത് നമസ്കാരത്തിലുമുള്ള രണ്ട് സൂക്തങ്ങൾ, രണ്ട് സൂറത്തുകൾ, ഒന്ന് സൂറത്തുൽ ഇഖ്ലാസും മറ്റൊന്ന് സൂറത്തുൽ കാഫിറൂനയുമാണ്. എന്തുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ചര്യ സമൂഹത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്? ഓരോ സത്യവിശ്വാസിയുടെയും ജീവിതത്തിന്റെ രണ്ടറ്റത്തിലും
അവൻ തൗഹീദിന്റെ ആശയം ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടാണ്. രണ്ട് സൂറത്തിലെയും അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് തൗഹീദിന്റെ രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന് സൂറത്തുൽ കാഫിറൂൻ, മറ്റൊന്ന് സൂറത്തുൽ ഇഖ്ലാസ്. എന്താണ് ഈ സൂക്തങ്ങളിൽ ഈ സൂറത്തുകൾ പഠിപ്പിക്കുന്നത്? വളരെ ഗൗരവപൂർവ്വം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സൂറത്തുൽ ഇഖ്ലാസ് പഠിപ്പിക്കുന്ന തൗഹീദ് അറിവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തൗഹീദാണ്. സൂറത്തുൽ കാഫിറൂനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുന്നത് അമലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തൗഹീദും ശിർക്കുമാണ്. ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സമൂഹം തയ്യാറായാൽ തൗഹീദിന്റെ വിഷയത്തിൽ ഒരു ഭിന്നത സമൂഹത്തിൽ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എന്താണ് യഥാർത്ഥത്തിൽ ശിർക്ക് എന്ന് പറഞ്ഞാൽ? അറിവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശിർക്ക് എന്ന് പറഞ്ഞാൽ സൃഷ്ടാവിനെയും സൃഷ്ടികളെയും തെറ്റായ രൂപത്തിൽ മനസ്സിലാക്കലാണ് ശിർക്ക്. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ശിർക്ക് എന്ന് പറഞ്ഞാൽ സൃഷ്ടാവിനെയും സൃഷ്ടികളെയും തെറ്റായ രൂപത്തിൽ മനസ്സിലാക്കലാണ്. സൃഷ്ടാവിനെ സൃഷ്ടികളോട് തുല്യപ്പെടുത്തി മനസ്സിലാക്കുമ്പോൾ, അതുപോലെ തന്നെ സൃഷ്ടാവിനെ സൃഷ്ടികളോട് തുല്യപ്പെടുത്തി മനസ്സിലാക്കുമ്പോൾ അറിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹം ശിർക്കിൽ എത്തിപ്പെടും. ഏതൊരു വിഷയത്തിലും ഇതുണ്ട്. തെറ്റായ രൂപത്തിൽ മനസ്സിലാക്കുമ്പോൾ, ഇപ്പൊ ഇരുമ്പും സ്വർണവും, ഇരുമ്പിനെ സ്വർണമായി മനസ്സിലാക്കി, സ്വർണത്തെ ഇരുമ്പായി മനസ്സിലാക്കി, അത് ശിർക്കാണ്. പക്ഷേ ദീനീപരമായി ഒരു വലിയ പാതകമാണ് എന്നതിനെ പറ്റി പറയാൻ കഴിയില്ല. സ്വർണത്തിനെ ഇരുമ്പിനോട് തുല്യപ്പെടുത്തി, ഇരുമ്പിനെ സ്വർണത്തിനോട് തുല്യപ്പെടുത്തിയാൽ ഒരുപക്ഷെ ഈ ലോകത്ത്, ഭൗതിക ലോകത്ത് വലിയ നഷ്ടത്തിന് വിധേയമാകാൻ ആയെന്നിരിക്കും. കാരണം സ്വർണത്തിന്റെ വിലയിൽ ഇരുമ്പിനെ സ്വർണമായി തെറ്റിദ്ധരിച്ചുകൊണ്ട് സ്വർണം വാങ്ങിയാൽ അവന്റെ പണം പോകും എന്നുള്ളതാണ് അതിന്റെ ഒരു അനന്തരഫലം. എന്നാൽ നമ്മുടെ ജീവിതത്തിനെ ആത്യന്തികമായി ബാധിക്കുന്ന ശിർക്ക് എന്ന് പറഞ്ഞാൽ സൃഷ്ടാവിനെയും സൃഷ്ടിയെയും തെറ്റായ രൂപത്തിൽ മനസ്സിലാക്കലാണ്. ഇന്ന് സമൂഹത്തിൽ സമൂലമായിട്ടത് സംഭവിച്ചിരിക്കുന്നു. ഞങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെ അനുയായികളാണ് എന്ന് പറയുന്ന, പ്രവാചകന്റെ അനുയായികളാണ് എന്ന് പറയുന്ന, അള്ളാഹുവാണ് ഞങ്ങളുടെ ഇലാഹ് എന്ന് പറയുന്ന സമൂഹത്തിൽ ഈ രൂപത്തിൽ വലിയൊരു പിഴവ് വളരെ കാലമായി സമൂഹത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. ഏത് രൂപത്തിലാണ് അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടത്, ഏത് രൂപത്തിലാണ് പടപ്പുകളെ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ വിഷയത്തിലും അള്ളാഹുവിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന സൃഷ്ടികൾ, ഒരു വിഷയത്തിലും മറ്റൊന്നിനെയും ആശ്രയിക്കാത്ത പടച്ചവൻ, ഈ രൂപത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കുമ്പോഴാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് പൂർണ്ണമായ ഒരു മനുഷ്യൻ മനസ്സിലാക്കുകയുള്ളൂ. അല്ലയോ ജനങ്ങളെ, അന്തുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിങ്കിലേക്ക് ഫക്കീറുകളാണ്. എല്ലാ വിഷയത്തിലേക്കും അള്ളാഹുവിലേക്ക് ആവശ്യമുള്ളവരാണ്. എല്ലാ വിഷയത്തിലും അള്ളാഹുവിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങളുടെ സത്തയിലും, നിങ്ങളുടെ ഗുണങ്ങളിലും, നിങ്ങളുടെ പ്രവർത്തനങ്ങളിലും, നിങ്ങളുടെ സർവകാര്യങ്ങളിലും നിങ്ങൾ അള്ളാഹുവിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ അള്ളാഹു, അവൻ സ്തുത്യർഹനായ നിരാശ്രയനായിട്ടുള്ളവൻ, മറ്റൊന്നിനെയും ഒരു വിഷയത്തിലും ആശ്രയിക്കാത്തവൻ അള്ളാഹു മാത്രമാണ്. ഈ രൂപത്തിൽ സൃഷ്ടികളെയും സൃഷ്ടാവിനെയും മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥ തൗഹീദിന്റെ മൂല്യം ഒരു മനുഷ്യൻ ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. ഇതിന് വിരുദ്ധമായി കൊണ്ട് അള്ളാഹുവിന്റെ പടപ്പുകളെ വാഴ്ത്തിയും പുകഴ്ത്തിയും പല രൂപത്തിലും തെറ്റായി മനസ്സിലാക്കിയപ്പോൾ അള്ളാഹുവിനോടുള്ള പല സമീപനങ്ങളും സൃഷ്ടികളുടെ മുമ്പിൽ അർപ്പിക്കുന്ന ഒരു സമൂഹമായി മുസ്ലിം ഉമ്മത്ത് ഇന്ന് അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ടുന്ന ഇബാദത്തുകൾ, ആരാധനകൾ, അതിൽ മുഖ്യമായ പ്രാർത്ഥന, ഇതുപോലും സൃഷ്ടികൾക്ക് മുമ്പിൽ അർപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സമൂഹം ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന തൗഹീദിന്റെ രണ്ടാം ഭാഗമാണത്, സൂറത്തുൽ കാഫിറിനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ മക്കയിലെ മുശ്രിക്കുകൾ വന്നിട്ട് പറഞ്ഞു, അല്ലയോ മുഹമ്മദ്, നമുക്കിടയിൽ ഒരു യോജിപ്പ്, ഒരു കരാറ്, നമുക്കൊരു ഒരു വിഷയത്തിൽ യോജിക്കാം. എന്താണ് ആ വിഷയം? ഒരു വർഷം ഞങ്ങളുടെ ഇലാഹുകളെ നീ ആരാധിക്കണം, അടുത്ത വർഷം നിന്റെ ഇലാഹിനെ ഞങ്ങൾ ആരാധിക്കാം. ഇങ്ങനെ ഒരു കോംപ്രമൈസിന് തയ്യാറാണോ എന്ന് ചോദിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ മക്കയിലെ മുശ്രിക്കുകൾ വന്നപ്പോൾ
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ വചനത്തിലൂടെ മറുപടി നൽകി ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദു മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുകും വലിയ ദീൻ ഇബാദത്ത് അല്ലാഹുവിനെ മാത്രമേ അർപ്പിക്കുകയുള്ളൂ. നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതിന് ഞാൻ ഇബാദത്ത് ചെയ്യുന്നില്ല, ഇനിയൊട്ട് ചെയ്യാനും പോകുന്നില്ല എന്ന അസന്നിഗ്ധമായ തൗഹീദിന്റെ സന്ദേശമാണ് ഈ സൂറത്തിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ നാം തൗഹീദിൽ പൂർണ്ണരാകും. ഒന്ന്, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ കൃത്യമായി അള്ളാഹുവിനെ മനസ്സിലാക്കുക, പടപ്പുകളെ മനസ്സിലാക്കേണ്ടതുപോലെ പടപ്പുകളെ മനസ്സിലാക്കുക, അതുപോലെ തന്നെ അള്ളാഹുവിനെ മുമ്പിൽ അർപ്പിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള സർവ ഇബാദത്തുകളും അത് അള്ളാഹുവിന് മാത്രം നമ്മൾ അർപ്പിക്കുക. ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച സമൂഹമാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തെ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് കാണാൻ കഴിയുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനുയായികളിലൂടെ നമുക്ക് ലോകത്തെ കാണാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഈ തൗഹീദിന്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ആ മുൻകഴിഞ്ഞ അന്തസത്ത വീണ്ടെടുക്കാൻ വേണ്ടി 1400 വർഷങ്ങൾക്ക് മുമ്പ് അഷ്റഫുൽ ഹൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ആ ഉത്തമമായ മാതൃക ഈ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതിന് വേണ്ടിയിട്ടുള്ള ഒരു അഖൈതവമായ പരിശ്രമമാണ് നാം ഇന്ന് ലോകത്ത് നടത്തേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള എല്ലാ തൗഫീഖുകളും നൽകി നമ്മെയും നമ്മുടെ നേതൃത്വത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലിരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ സമാദരണീയരായ നേതാക്കന്മാരെ, സഹോദരങ്ങളെ, ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നേരുള്ള വ്യക്തി നേരായ സമൂഹം തൗഹീദാണ് നിദാനം എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിക്കൊണ്ട് മൂവാറ്റുപുഴ മണ്ഡലം സംഘടിപ്പിക്കുന്ന പ്രചരണോദ്ഘാടനത്തിലാണ് നാം ഉള്ളത്. ഇന്ന് ലക്ഷക്കണക്കിന് ആളുകളിലേക്കാണ് സോഷ്യൽ മീഡിയകളിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സ്ഥലങ്ങളിലേക്ക് ഈ സന്ദേശം നമുക്ക് എത്തിക്കുവാൻ സാധിക്കുന്നത്. ഓരോ പ്രവാചകന്മാരും അവർ കടന്നു വന്നത് ആദ്യമായിട്ടും അവസാനമായിട്ടും അവർക്ക് പറയുവാനുണ്ടായിരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദിനെ സംബന്ധിച്ചായിരുന്നു. ഓരോ പ്രവാചകന്മാർ അലൈഹിസ്സലാം അവർ വന്നിട്ട് അവരുടെ ജനതയോട് ആദ്യം സൂചിപ്പിച്ച പദപ്രയോഗവും ഇതായിരുന്നു. യാ ഖൗമി അബ്ദുല്ലാ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, എൻ്റെ ജനതയെ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അവനല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു രക്ഷിതാവുമില്ല. ഈ ആദർശം ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് ഒരു യഥാർത്ഥ മനുഷ്യൻ മുസ്ലിമായി മാറുന്നത്, മുവഹിദായി മാറുന്നത്, മുഅ്മിനായി മാറുന്നത്. അല്ലാതെ നമ്മൾ പേര് പറഞ്ഞ് നടക്കുന്ന മുസ്ലിമല്ല ആവശ്യം. ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങളല്ല നമുക്കാവശ്യം. നല്ല തറവാടിത്തമോ നല്ല അംഗീകാരങ്ങളോ സ്ഥാനമാനങ്ങളോ പദവികളോ ഒന്നുമല്ല നമുക്കാവശ്യം. മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ആ വിശ്വാസത്തിനനുസൃതമായ ഒരു ജീവിതക്രമം കെട്ടിപ്പടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തയ്യാറാകുമോ യും ചെയ്യുമ്പോഴാണ് യഥാർത്ഥമായ മുസ്ലിമായി തീരുന്നത്. വിശുദ്ധ ഖുർആൻ എവിടെ വിശ്വാസത്തെ സംബന്ധിച്ച് പറയുന്നുണ്ടോ അവിടെ മുഴുവനും തൊട്ടടുത്തായിക്കൊണ്ട് അമലു സാലിഹ എന്ന് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വിശ്വാസം ഭദ്രമാക്കുക, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന കലിമത്ത് തൗഹീദ് ഭദ്രമാക്കുക, ആ ഭദ്രമായി നിലനിർത്തിക്കൊണ്ട് അമലുസ്വാലിഹാത്തുകൾ പ്രവർത്തിക്കുകയും ചെയ്യുക. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ വൽ അസ്ർ, ഇതാ ചരിത്രം സാക്ഷിയാണ്, കാലം സാക്ഷിയാണ്. എന്തിനാണ് കാലഘട്ടം സാക്ഷ്യം വഹിക്കുന്നത്? ഇന്നൽ ഇൻസാൻ ലഫീ ഖുസ്ർ, മനുഷ്യരുടെ കാര്യം നഷ്ടത്തിലാണ് എന്നുള്ളതിനാണ് കാലം സാക്ഷ്യം വഹിക്കുന്നത്. ഇന്നൽ ഇൻസാൻ ലഫീ ഖുസ്ർ, എവിടെയായിരിക്കും സഹോദരങ്ങളെ? ഒരു ജീവിത കാലഘട്ടത്തിൻ്റെ വസന്തം മുഴുവനും ഈ ഭൂമിയിൽ ജീവിച്ച് തീർത്തിട്ട് മരണപ്പെട്ടു പോകുന്ന സന്ദർഭത്തിൽ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് പോകുന്ന ഒരു ദാരുണമായ അവസ്ഥ എപ്പോഴാണ് സംഭവിക്കുക? ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാ, സത്യവിശ്വാസം ഉൾക്കൊള്ളാതിരിക്കുകയും
അമലു സാലിഹാത്തുകൾ ഇല്ലാത്ത ജീവിതം നയിക്കുകയും ചെയ്യുമ്പോഴാണ് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമൂഹമായി വ്യക്തിയായി ഈ ദുനിയാവിനോട് വിട പറയേണ്ടി വരുന്ന ഹതഭാഗ്യന്മാരായി തീരുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് പോകുമാതിരിക്കാൻ ഈ ക്യാമ്പയിൻ നമുക്ക് ഉപകരിക്കണം. തൗഹീദിൽ അധിഷ്ഠിതമായ ധാർമ്മിക സദാചാര മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന നന്മയുള്ള നല്ല വ്യക്തികളായി തീരുക. ആ നല്ല വ്യക്തികളുടെ കൂട്ടായ്മയാണ് നല്ല സമൂഹമായി മാറുന്നത്. ആ തരത്തിലുള്ള വിജയപ്രദമായ ഒരു ക്യാമ്പയിനായി മാറ്റുവാൻ നമ്മളെല്ലാവരും രംഗത്തിറങ്ങുക. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. മൂവാറ്റുപുഴ മണ്ഡലം സംഘടിപ്പിക്കുന്ന ഈ പരിപാടിക്ക് കേരള നദ്വത്തുൽ മുജാഹിദീൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അള്ളാഹുവെ ഞങ്ങൾ ഇന്ന് സ്വീകരിക്കുമാറാകണമേ നാഥ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹാബി അജ്മഈൻ അമ്മാബാദ്. സദസ്സിലും വേദിയിലും ഉപേക്ഷിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ലോകത്തിന്ന് വരെ പരിചയപ്പെടാത്ത, പരിചയമില്ലാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സമൂഹത്തിലെ എല്ലാ ഇടപെടലുകളും നടത്തുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ദാവാ മേഖലയിൽ നിന്ന് ഈ കാലഘട്ടത്തിൽ പിന്മാറിയിരിക്കുക എന്നുള്ളത് ഒരിക്കലും ന്യായമായ കാര്യമല്ല. സാഹചര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദാവാ മേഖലയിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇതേപോലെയുള്ള ഓൺലൈൻ സംവിധാനങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തിക്കൊണ്ടും നമുക്ക് തുടർന്നും ദാവാ മേഖലകൾ സജീവമാക്കേണ്ടതുണ്ട്. നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഈ പ്രവർത്തനത്തിൽ മികവ് പുലർത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇങ്ങനെയൊരു പ്രോഗ്രാം സംഘടിപ്പിച്ച കേരള നദ്വത്തുൽ മുജാഹിദീന് എല്ലാ പ്രവർത്തനത്തിലെല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അല്ലാ നബിയും ബഅദ. ബഹുമാന്യ അധ്യക്ഷൻ, മണ്ഡലം പ്രസിഡന്റ് സയ്യിദുള്ള മദനി അവർകളെ, സെക്രട്ടറി കാസിം സാഹിബ്, ഉദ്ഘാടകൻ നൂർ മുഹമ്മദ് നൂർഷാം, വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, പ്രവർത്തകരെ, കെ എൻ എം സംസ്ഥാന വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന പ്രചരണ ഉദ്ഘാടന പരിപാടിയിലാണ് നാം സംബന്ധിച്ചിരിക്കുന്നത്. ഈ പ്രത്യേക സാഹചര്യം, ഇവിടെ സംസാരിച്ച എല്ലാവരും പരാമർശിച്ചു പോയ ഈ സാഹചര്യത്തിൽ ലോകത്ത് തന്നെ ഇതുവരെ വേറൊരു സംഘടനയും ഇത്തരത്തിൽ ഒരു പ്രവർത്തനം, അത് രാഷ്ട്രീയ സംഘടനയാകട്ടെ അല്ലെങ്കിൽ മതസംഘടനകളാകട്ടെ, നടത്തിയിട്ടില്ല. കെ എൻ എം ആ വിഷയത്തിൽ ഒരു നാഴികക്കല്ല് കുറിച്ചിരിക്കുകയാണ്. നേരുള്ള വ്യക്തി, നേരായ സമൂഹം, തൗഹീദാണ് നിദാനം എന്ന ക്യാപ്ഷനോടുകൂടി നമ്മൾ നടത്തുന്ന ഈ ക്യാമ്പയിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. അള്ളാഹു നമ്മളിൽ നിന്ന് ഇത് സ്വീകരിക്കട്ടെ. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മുഖ്യ പ്രഭാഷണത്തിന് സുബൈർ പീഡിയക്കലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലഅഖിബത്തു ലിൽമുത്തഖീന വലഅദ്വാന ഇല്ലാ റബ്ബിൽ ആലമീൻ. وأصلي وأسلم على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وإلهكم إله واحد لا إله إلا هو الرحمن الرحيم സ്നേഹാദരണീയ രായ സഹോദരങ്ങളെ, സട്ടാവും സംരക്ഷകനുമായ കാരുണ്യവാനായ അള്ളാഹുവിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും
സദാ നിങ്ങളിൽ വർഷിക്കുമാറാകട്ടെ. കേരള മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനമായ കേരള നദുവത്തുൽ മുജാഹിദീൻ ഏറെ ശ്രദ്ധേയമായ ഒരു ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരുള്ള വ്യക്തി, നേരായ സമൂഹം, തൗഹീദാണ് നിധാനം. ഏറെ പ്രസക്തമായ ഈ പ്രമേയം ഉയർത്തിപ്പിടിച്ച് ജനമനസ്സുകൾക്കകത്തേക്ക് മഹിതമായ തൗഹീദി സന്ദേശവും ആ തൗഹീദ് വഴി ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടാകേണ്ട വൈയക്തിക തലം മുതൽ സാമൂഹ്യ തലം വരെ ഉണ്ടാകേണ്ട മാറ്റങ്ങളെക്കുറിച്ചും ആ രംഗത്തുള്ള ഉപദേശ നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ട് ഈ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ സജീവമായി കൊണ്ടിരിക്കുകയാണ്. ഈ പ്രമേയത്തെ വളരെ സംക്ഷിപ്തമായി നിങ്ങളുടെ മനസ്സുകളിലേക്ക് പകർന്നു നൽകാനാണ് ഈ ഉള്ളവൻ താല്പര്യപ്പെടുന്നത്. ഒന്നാമതായി, ലോകം വല്ലാതെ വളർന്നു. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വല്ലാത്ത കുതിച്ചു ചാട്ടമുണ്ടായി. എന്തുമാത്രം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മനുഷ്യൻ വളരുന്നുവോ ഉയരുന്നുവോ അത്ര കണ്ട് വിനയാന്യതനാവുകയും ഈ മഹാപ്രപഞ്ചത്തിന്റെ സട്ടാവിന്റെ മുന്നിൽ സ്വന്തത്തെ സമർപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് മനുഷ്യൻ. എന്നാൽ സങ്കടകരമെന്ന് പറയട്ടെ, സട്ടാവായ ഉടയവന്റെ മുന്നിൽ വിനയാന്യുതനാകുന്നതിന് പകരം സട്ടാവും സംരക്ഷകനുമായ ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥന്റെ അസ്തിത്വത്തെ വെല്ലുവിളിക്കുകയും അഹങ്കാരത്തിന്റെ ധാർഷ്ട്യ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത സ്ഥിതി വിശേഷം ഇന്നുണ്ട്. എത്രത്തോളം എന്നാൽ വളരുന്ന ഇന്നിന്റെ പുതുപുത്തൻ തലമുറയെ, ഇന്നത്തെ ന്യൂ ജെന്നിന്റെ മനസ്സുകൾക്കകത്തും മസ്തിഷ്കങ്ങൾക്കകത്തും ദൈവനിരാസത്തിന്റെ വികൃത ചിന്തകൾ വിഷ വിത്തുകൾ പാകാനുള്ള വളരെ ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാല സാഹചര്യത്തിന് സാക്ഷികളാവുകയാണ് നമ്മളെല്ലാം. ഇവിടെ സ്രഷ്ടാവിനെ പ്രമാണബദ്ധമായി പരിചയപ്പെടുത്തേണ്ടതുണ്ട് നമ്മൾ. സട്ടാവും സംരക്ഷകരുമായ ഉടയവനുണ്ട് ലോകത്ത് എന്ന യാഥാർത്ഥ്യത്തെ ജനമനസ്സുകൾക്കകത്തേക്ക് പകർന്നു നൽകേണ്ടതുണ്ട് നമ്മൾ. എങ്ങനെയാണ് നമുക്ക് സട്ടാവിന്റെ അസ്തിത്വത്തെ വെല്ലുവിളിക്കാനാവുക? ദൈവമില്ല എന്ന് അലമുറയിടുന്ന ആളുകൾ ഇന്നുമുണ്ട് നമുക്കിടയിൽ. ഇന്നലകളിൽ യൂറോപ്പിന്റെ തെരുവുകളിൽ അണിഞ്ഞ വസ്ത്രങ്ങൾ പോലും കീറി വലിച്ചെറിഞ്ഞ് ഗോഡ് ഈസ് ഡെഡ്, ദൈവം മരിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചവർ. റഷ്യയിലെ ചില വിപ്ലവകാരികൾ ലോകത്തോട് പറഞ്ഞത് സമത്വസുന്ദരമായ സ്വർഗലോകം പടയ്ക്കാനുള്ള അവസരം തങ്ങൾക്ക് ലഭിച്ചാൽ ഞങ്ങൾ ആദ്യമായി ചെയ്യുക ദൈവത്തെ കൊല്ലുക എന്ന പണിയായി. ഇനി ദൈവം ഞങ്ങളെ പേടിച്ച് സ്വർഗത്തിൽ കയറി അഭയം തേടിയാൽ സ്വർഗത്തിലേക്ക് കടന്നു ചെന്ന് എന്നേക്കുമായി ഞങ്ങൾ ദൈവത്തെ കൊല്ലും എന്ന അഹങ്കാരത്തിന്റെ ധാർഷ്ട്യത്തിന്റെ പ്രഖ്യാപനങ്ങൾ നടത്തിയവരാണ് ഇന്നലകളിലെ റഷ്യൻ വിപ്ലവകാരികൾ. അവർക്ക് അവരുടേതായ തത്വചിന്തയും അവരുടേതായ ഭൗതിക ആശയങ്ങളും എല്ലാം ഉണ്ട്. അതേ ആശയങ്ങളും അതേ തത്വശാസ്ത്രവും ഇന്നും ആളുകൾ കൊണ്ടു നടക്കുകയും ചെയ്യുന്നുണ്ട്. അഥവാ അതേ ആശയ ആദർശത്തിന്റെ പിൻഗാമികൾ ഇന്നും നമുക്കിടയിൽ ഉണ്ട് എന്ന് ചുരുക്കം. മാത്രമല്ല, ഇന്നത്തെ സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്നിന്റെ തലമുറയുടെ തലച്ചോറുകൾക്കകത്തേക്ക് ദൈവനിഷേധത്തിന്റെ, ദൈവനിരാസത്തിന്റെ, മതനിരാസത്തിന്റെ വികൃത ചിന്തകൾ കുത്തി നിറക്കാൻ, വിഷവത്തുകൾ പാകാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു. അവരെല്ലാം ചോദിക്കുന്നത്, അവരെല്ലാം വമ്പൻ വെല്ലുവിളിയായി ഉയർത്തിപ്പിടിക്കുന്നത്, ലോകത്ത് ഒരു സ്രഷ്ടാവ്, ലോകത്തൊരു സ്രഷ്ടാവില്ല, ലോകത്തൊരു സ്രഷ്ടാവില്ല എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി അവർ കൊണ്ടുവന്ന പിഴച്ച ഒരു കുരങ്ങൻ ആശയമാണ് യഥാർത്ഥത്തിൽ പരിണാമവാദം. ആൾക്കുരങ്ങിൽ നിന്ന് പരിണമിച്ചുണ്ടായവനാണ് മനുഷ്യൻ എന്ന് പറയുന്ന പരിണാമവാദികൾക്ക് അതിന് നൽകുവാനുള്ള വിശദീകരണം, കാട്ടുകുരങ്ങൻ മരഞ്ചാടി കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അവന്റെ വാല് നഷ്ടമായി, പിന്നെയും മരഞ്ചാട്ടം തുടർന്ന കാട്ടുകുരങ്ങന്റെ നട്ടെല്ല് ഒരു സുപ്രഭാതത്തിൽ നിവർന്നുറന്നു, പിന്നെയും മരങ്ങൾ തോറും ചാടി നടന്ന കാട്ടുകുരങ്ങന്റെ താടിയെല്ലിൽ ചില രൂപമാറ്റങ്ങളുണ്ടായി,
അങ്ങനെയാണ് മനുഷ്യനുണ്ടായത് അല്ലെങ്കിൽ മനുഷ്യനിലേക്ക് കുരണങ്ങ് പരിണമിച്ചത് എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന പരിണാമവാദികൾ. ഇത്തരം കുരങ്ങൻ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നതിന്റെ പിന്നിലുള്ളവരുടെ താല്പര്യം സട്ടാവും സംരക്ഷകനുമായ ഉടയവനെ നിഷേധിക്കുക എന്നത് തന്നെയാണ്. എന്നാൽ കുരങ്ങ് പരിണമിച്ച് മനുഷ്യനായി, മനുഷ്യന്റെ പരിണാമദശ പിന്നീട് എന്ത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ഉത്തരങ്ങൾ അവരുടെ ഭാഗത്തു നിന്നില്ല. നമ്മൾ അറിയണം, സ്വാഭാവികമായും ലോകം ചോദിച്ചു, കുരങ്ങനും മനുഷ്യനും ഇടയിൽ സ്വാഭാവികമായ ഒരു ഇടക്കണ്ണി ഉണ്ടാകണമല്ലോ. എവിടെ ഇടക്കണ്ണി? പരിണാമവാദികൾ അതിനുത്തരം എന്ന നിലയിൽ പരിചയപ്പെടുത്തുകയാണ് ഹൾട്ട്മാൻ, മറ്റൊന്ന് നിയാണ്ടർത്താൽമാൻ. ആരാണ് ഈ ഹൾട്ട്മാൻ? ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ സൂചിപ്പിച്ചല്ലോ, മനുഷ്യനെ കുരങ്ങ് കളിപ്പിക്കുകയായിരുന്നു ഇവർ. കുരങ്ങൻ ആശയങ്ങൾ വെച്ച് ലോകത്തെ കുരങ്ങ് കളിപ്പിക്കുകയായിരുന്നു പരിണാമവാദികൾ. ആരാണ് ഹൾട്ട്മാൻ? മനുഷ്യന്റെയും ആൾക്കുരങ്ങന്റെയും തലയോട്ടിയുടെയും താടിയെല്ലിന്റെയും ഭാഗങ്ങൾ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് അവർ സൃഷ്ടിച്ചൊരു ഇടക്കണി. എന്നാൽ അതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനങ്ങളിൽ ഇത് ലോകത്തെ പറ്റിക്കുന്ന, ലോകത്തെ വഞ്ചിച്ച നെറികെട്ട നടപടിക്രമമാണ് എന്ന് ലോകത്തിന് ബോധ്യം. ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയേണ്ടതുണ്ട് ഇത്തരം പരിണാമവാദ ആശയങ്ങളെ. പക്ഷെ ഇന്നും പലയിടങ്ങളിലും ഈ വികലവാദം പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ അവർ പരിചയപ്പെടുത്തിയത് നിയാണ്ടർത്താൽമാനാണ്. ആരാണ് ഈ നിയാണ്ടർത്താൽമാൻ? കണരോഗം ബാധിച്ച് മരിച്ചുപോയ ഒരു മനുഷ്യന്റെ അസ്ഥിശകലങ്ങൾ എടുത്തുകൊണ്ടാണ് കുരങ്ങന്റെയും മനുഷ്യന്റെയും ഇടയിലുള്ള ഇടക്കണ്ണി എന്ന് പറഞ്ഞ് ഇവർ പരിചയപ്പെടുത്തിയത്. അവിടെയും ലോകത്തെ വഞ്ചിക്കുകയായിരുന്നു ഇവർ. അതുകൊണ്ട് ലോകത്തിനൊരു സട്ടാവുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ വെല്ലുവിളിക്കാനും, ലോകത്തിനൊരു നാഥനുണ്ട് എന്ന പരമയാഥാർത്ഥ്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഇവർ കൊണ്ടുവന്ന പരിണാമവാദത്തിന്റെ ഇടക്കണ്ണികളുടെ ദുരവസ്ഥയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് സട്ടാവിലേക്ക് മടങ്ങാനുള്ള സന്മനസ്സുണ്ടാകണം. എങ്ങനെയാണ് നമുക്ക് സട്ടാവിനെ നിഷേധിക്കാനാവുക? നമ്മുടെ സ്വന്തം ശരീരത്തെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുന്നുവെങ്കിൽ, പഠിക്കുന്നുവെങ്കിൽ എങ്ങനെയാണ് ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥന്റെ അസ്തിത്വത്തെ നമുക്ക് ചോദ്യം ചെയ്യാനാവുക? മനുഷ്യന്റെ കർണപുടങ്ങൾ, നമ്മൾ നിൽക്കുന്നു, നമ്മുടെ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ, ബാലൻസ് കീപ്പ് ചെയ്യുക എന്നുള്ള വലിയ ധർമ്മം നിർവഹിക്കുന്നുണ്ട് കർണപുടങ്ങൾ, നമ്മുടെ ചെവികൾ. അതില്ലായിരുന്നുവെങ്കിൽ നമുക്ക് നിൽക്കാനോ നടക്കാനോ ഓടാനോ കഴിയില്ല. അത്ഭുതകരമായ ഈ കർണപുടം നമുക്കായി ഒരുക്കി തന്ന ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥന്റെ അസ്തിത്വത്തെ എങ്ങനെ നമുക്ക് നിഷേധിക്കാനാവും? നമ്മുടെ ശരീരത്തിൽ കേവലം 140 ഗ്രാം മാത്രം വലിപ്പമേ ഉള്ളൂ നമ്മുടെ കിഡ്നി, വെറും 140 ഗ്രാം വലിപ്പം. എന്നാൽ മനുഷ്യ ശരീരത്തിലെ 5 ലിറ്റർ വരുന്ന രക്തത്തെ ഒരു ദിവസം 350 തവണ ശുചീകരിക്കുന്നുണ്ട് ഈ കുഞ്ഞവയവം. വൃക്കക്ക് തകരാറ് വന്ന് ഡയാലിസിന് വിധേയമാകുമ്പോഴാണ് പലപ്പോഴും വൃക്ക എന്ന അവയവത്തിന്റെ മഹത്വവും ധർമ്മവും പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നത്. ഇത് നമുക്കായി ഒരുക്കി തന്ന സട്ടാവായ ഉടയവന്റെ അസ്തിത്വത്തെ എങ്ങനെ നമുക്ക് വെല്ലുവിളിക്കാനാവും? നമ്മുടെ തലയോട്ടിക്കകത്തുള്ള 1400 ഗ്രാമോളം വരുന്ന തലച്ചോർ, അത് നിർവഹിക്കുന്ന ധർമ്മം മനുഷ്യ ശരീരത്തിലെ മഹാത്ഭുതമാണ് തലച്ചോർ. കാലിന്റെ ചെറുവിരൽ തുമ്പിൽ ഒരു ഉറുമ്പ് കടിച്ചാലുള്ള വിവരം വരെ ഉടനടി മസ്തിഷ്കത്തിന് സന്ദേശം ലഭിക്കുകയും മനുഷ്യ തലച്ചോറിലെ ഹൈപ്പോതലാമസ് മനുഷ്യന്റെ ശരീരത്തിലെ പേശികൾക്ക് വിവരം നൽകുകയും ഞൊടി ഇടകൾ കൊണ്ട് ആ ഉറുമ്പിനെ നമ്മൾ വിരലുകൾ കൊണ്ട് തട്ടിയിടുമ്പോൾ, ഈ അത്ഭുതകരമായ ഈ സംവിധാനത്തിന് നമ്മുടെ ശരീരം സാക്ഷ്യം വഹിക്കുമ്പോൾ എങ്ങനെ നിഷേധിക്കാനാവും ഈ ലോകത്തിനൊരു സ്രഷ്ടാവുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ? നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും, കണ്ണും കാതും മൂക്കും നാക്കും, നമ്മുടെ ശരീരത്തിലെ ഓരോ ആന്തരാവയവങ്ങളും, അത് കിഡ്നിയാകട്ടെ, തലച്ചോറാകട്ടെ, ഹൃദയമാകട്ടെ, നമ്മുടെ നാഡീഞരമ്പുകളാകട്ടെ, നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളുമാകട്ടെ, ഓരോ DNA വളരെ നിസാരമെന്ന് നമ്മൾ കരുതുന്ന നമ്മുടെ ശരീരത്തിൽ നിന്ന് പൊടിയുന്ന വിയർപ്പ് കണങ്ങളാകട്ടെ, അവയെല്ലാം സാക്ഷ്യം വഹിക്കുന്നുണ്ട് ഈ ലോകത്തിനൊരു സട്ടാവുണ്ട് എന്ന സത്യം. ആരാണ് സട്ടാവ്? ആരാണ് സട്ടാവ്? ആരാണ് ദൈവം എന്ന ചോദ്യം ഫിർഔൻ ഉന്നയിച്ചു മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മുന്നിൽ. ആ ചോദ്യത്തിന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നൽകിയ മറുപടി കിട്ടുകിട്ടലൻ മറുപടിയായിരുന്നു, ഒരൊന്നൊന്നര മറുപടി. ആ മറുപടി സ്പർശിക്കാത്ത ഒരു മേഖലയുമില്ല. ഖുർആനിലെ 20-ാം അധ്യായം സൂറത്ത് ആഹയിൽ 50-ാം ആയത്തിൽ റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, ലോകത്തെ ഏതൊരു വസ്തുവിനെയും സൃഷ്ടിക്കുകയും അവക്ക് അവയുടേതായ പ്രകൃതം നൽകുകയും അവക്ക് കൃത്യവും പൂർണ്ണവുമായ മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവനാരോ അവനാണ് സത്താവ്,
അവനാണ് ദൈവം, അവനാണ് റബ്ബ്, അവനാണ് അള്ളാഹ് എന്ന് പരിചയപ്പെടുത്തുന്നു വിശുദ്ധ ഖുർആൻ. അള്ളാഹ് എന്നത് മുസ്ലിങ്ങളുടെ കുലദൈവത്തിന്റെ പേരല്ല, അറബികളുടെ പ്രത്യേക കുലദൈവത്തിന്റെ പേരല്ല, മറിച്ച് പരമാണു മുതൽ പരകോടി സൃഷ്ടിവർഗങ്ങളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഈ വിശ്വമഹാപ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവിന്റെ പേരാണ് അള്ളാഹ്. അതുകൊണ്ട് ആ സട്ടാവായ ഉടയവന്റെ സൃഷ്ടികളാണ് നമ്മൾ ഓരോരുത്തരും. ലോകത്തെ പരമാണു മുതൽ പരകോടി സൃഷ്ടിവർഗങ്ങളെ സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന പടച്ചറപ്പ് ലോകത്തെ ഏതൊന്നിലേക്കും ചൂണ്ടിക്കാണിക്കുകയാണ് ഖുർആൻ. ഇതെല്ലാം എന്റെ സൃഷ്ടികൾ, പരമാണു മുതൽ പരകോടി സൃഷ്ടിവർഗങ്ങൾ എല്ലാം, നക്ഷത്ര സമൂഹങ്ങൾ വരെ സർവവും എന്റെ സൃഷ്ടികളാണ്. സട്ടാവും സംരക്ഷകനുമായ ഉടയവനല്ലാതെ മറ്റാരെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കാണിച്ചു താ എന്ന ഖുർആനിന്റെ വെല്ലുവിളി ഏറെ പ്രസക്തമാണ്. അതുകൊണ്ട് ഈ ലോകത്തിനൊരു സട്ടാവുണ്ട് എന്ന യാഥാർത്ഥ്യ ബോധത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് കഴിയണം. നിങ്ങളുടെ ആരാധ്യൻ ഏകാരാധ്യൻ മാത്രമാണ്, അവൻ പരമകാരുണ്യകനും കരുണാവാരിധിയുമാണ്. ഈ ആശയത്തെ, ശുദ്ധ ഏകദൈവ ആശയത്തെ, ശുദ്ധ ഏകദൈവ ആരാധനയെ ഹൃദയത്തിലേക്ക് ചേർത്തു വെക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയുന്നതോടുകൂടെ സകല ആൾ ദൈവങ്ങളും രംഗത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും. സകല കബറാര ശവകുടീര വ്യവസായങ്ങളും മൺമറയും. സകല ആത്മ ശുശ്രൂഷ, രോഗ ശുശ്രൂഷ എന്നതിന്റെ പേരിൽ കടന്നു വരുന്ന സകല ആളുകളും വീട്ടിൽ കുത്തിയിരിക്കേണ്ടി വരും. സട്ടാവായ ഉടയവന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്തത് വരുന്ന ഇന്നിന്റെ തലമുറകളുടെ മനസ്സുകളിലും മസ്തിഷ്കത്തിലും ഇത്തരത്തിലുള്ള അധാർമിക ചിന്തകൾ കുത്തി നടക്കുന്നവർ, അവരുടെ വെല്ലുവിളികൾ കേവലം പിച്ചും പെയ്യുമായി ഒരു മൂലയിൽ ഒതുങ്ങിക്കൊണ്ടു. അതുകൊണ്ട് സട്ടാവിലേക്ക് വരിക, സട്ടാവിലേക്ക് മടങ്ങുക, സട്ടാവും സംരക്ഷകനുമായ ഉടയവന്റെ അസ്തിത്വത്തെ തിരിച്ചറിയുക. സട്ടാവും സംരക്ഷകനുമായ ഉടയവനെ അവൻ പരമകാരുണ്യകനും കരുണാവാരിധിയുമാണ് എന്ന വസ്തുതയിലേക്ക് മടങ്ങി വരിക. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സട്ടാവിനെ പരിചയപ്പെടുത്തുകയാണ് ഖുർആൻ. അവൻ ഏകനാണ്, അവൻ ഏവർക്കും ആശ്രയം നൽകുന്നവനാണ്, അവൻ ആരുടെയും പിതാവല്ല, അവൻ ആരുടെയും പിതാവല്ല, അവൻ ആരുടെയും മകനോ മകളോ അല്ല. അവന് തുല്യനായി ആരുമില്ല. അതുകൊണ്ട് ഇന്ന് ഇത്രയധികം കാലം വളർന്നിട്ടും ഉയർന്നിട്ടും ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ചയും വികാസവും ഉണ്ടായിട്ടും ശക്തമായ പ്രമാണങ്ങൾ വെളിച്ചത്തിലുള്ള പ്രബോധന സംരംഭങ്ങൾ നടന്നിട്ടും ഇപ്പോഴും പല ആളുകളും അന്ധകാരത്തിലാണ്. എത്രത്തോളം എന്നാൽ ഞാൻ സൂചിപ്പിച്ചല്ലോ, ആൾ ദൈവങ്ങൾ പിന്നെയും പിന്നെയും പെരുകിക്കൊണ്ടിരിക്കുന്ന കാലം. ഒരു വശത്ത്, മറ്റൊരു വശത്ത് ശവകുടീര ആരാധന പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, മറ്റൊരു വശത്ത് രോഗശാന്തി ശുശ്രൂഷയുടെ പേരിൽ ഉള്ള നടപടിക്രമങ്ങൾ, മറ്റൊരു വശത്ത് ഇവരെല്ലാം മനുഷ്യനെ എത്ര കണ്ട് ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും ചൂഷണം ചെയ്യാനാവുമോ അത്ര കണ്ട് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനപ്പുറത്ത് ദൈവവുമില്ല, മതവും ഇല്ല. ദൈവവും വേണ്ട, മതവും വേണ്ട, എന്തുമാകാം എങ്ങനെയും ആകാം. പരമാവധി തിന്നുക, കുടിക്കുക, രസിക്കുക, രമിക്കുക, ജീവിതം അടിച്ചു പൊളിക്കുക, എന്തു പച്ച തോന്നിവാസവുമാവാം. ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുണ്ട് എന്ന വെല്ലുവിളി ഉയർത്തി സമൂഹത്തിന്റെ അടിവേരുകൾ പിഴുതെറിയുന്ന യുക്തിവാദി സമൂഹം മറ്റൊരു വശത്ത്. ഇതിനിടയിലാണ് ഈ സമൂഹത്തെ, ഈ തലമുറയെ എല്ലാ അർത്ഥത്തിലുമുള്ള പരിവർത്തനത്തിലേക്ക് വഴി നടത്തണമെങ്കിൽ, എല്ലാ അർത്ഥത്തിലുള്ള ഇരുട്ടിൽ നിന്നെതിരെ പ്രകാശത്തിലേക്ക് നയിക്കണമെങ്കിൽ, എല്ലാ അർത്ഥത്തിലുമുള്ള അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അവരെ നയിക്കണമെങ്കിൽ, സർവോപരി മോക്ഷത്തിലേക്കും സ്വർഗത്തിലേക്കും വഴി നടത്തണമെങ്കിൽ തൗഹീദ് കൂടിയ തീരും, ഏകദൈവ വിശ്വാസം കൂടിയേ തീരും. ഏകദൈവ ആരാധന എന്ന അടിസ്ഥാന വിശ്വാസ ആശയത്തെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് മതിയാവും. ആ വിശ്വാസം ഹൃദയങ്ങളിൽ എത്ര കണ്ട് ഭദ്രമോ ശക്തമോ തെളിച്ചമുള്ളതും പ്രകാശിതമോ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അവന്റെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ നടപടിക്രമങ്ങളിലും ദാമ്പത്യ ജീവിതത്തിലും കുടുംബജീവിതത്തിലും അയൽപക്ക ബന്ധങ്ങളിലും എന്ന് തുടങ്ങി, അവന്റെ സൗഹൃദ ബന്ധങ്ങളിലും എന്ന് തുടങ്ങി, അവന്റെ ജീവിതത്തിന്റെ എല്ലാ നടപടിക്രമങ്ങളിലും ആ മാറ്റവും പരിവർത്തനവും തെളിച്ചവും വെളിച്ചവും. അതുകൊണ്ട് നേരുള്ള ഒരു വ്യക്തി രൂപപ്പെടണമെങ്കിൽ, നേരായ ഒരു സമൂഹം സൃഷ്ടിക്കപ്പെടണമെങ്കിൽ തൗഹീദാണ് അതിന്റെ അടിസ്ഥാന കാമ്പും കാതലും എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്.
പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു വന്നത്, ഇന്നിന്റെ കാലഘട്ടത്തിൽ വളരുന്ന യുവതി യുവാക്കളുടെ തലച്ചോറുകൾക്കകത്തേക്ക്, അവരുടെ മനസ്സുകൾക്കകത്തേക്ക്, അവരുടെ മസ്തിഷ്കത്തിനകത്തേക്ക് ദൈവനിരാസത്തിന്റെ മതനിരാസത്തിന്റെ വികൃത ചിന്തകൾ കുത്തിനിറക്കുവാൻ വേണ്ടി ബോധപൂർവം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന തന്ത്രങ്ങളുടെ, അല്ലെങ്കിൽ ആ അത്തരം വികല വികൃത ചിന്തകൾ കുത്തിനിറക്കുന്നവരുടെ ദുഷ്ട ലക്ഷ്യങ്ങളെ തിരിച്ചറിയാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയേണ്ടതുണ്ട്. കേരള നദ്വത്തുൽ മുജാഹിദീൻ പള്ളുരുത്തി മണ്ഡലം സംഘടിപ്പിക്കുന്ന ഈ പ്രചരണോദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. വല്ലാതെ വലിച്ചു നീട്ടി വിശദീകരിക്കാതെ വിഷയങ്ങൾ സംക്ഷിപ്തമായി നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. സട്ടാവായ ഉടയവന്റെ അസ്തിത്വത്തിലോ ഏകത്വത്തിലോ അദ്വിതീയതയിലോ നമ്മൾ ആരെയെങ്കിലും പങ്കുകാരെ ചേർത്താൽ നമ്മുടെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി പോകുമെന്നാണ് വിശുദ്ധ ഖുർആന്റെ വർത്തമാനം. അതെ, എല്ലാ അർത്ഥത്തിലും നഷ്ടമായിരിക്കും ഫലം. സട്ടാവിന്റെ ഏകത്വത്തിലും അദ്വിതീയതയിലും നാമഗുണ വിശേഷണങ്ങളിലും ആരെ പങ്കുകാരെ ചേർത്താലും അവർക്ക് സ്വർഗം നിഷിദ്ധമാണ്, മോക്ഷപ്രാപ്തി സാധ്യമല്ല, ഒരർത്ഥത്തിലും സ്വർഗം സാധ്യമല്ല എന്ന് പഠിപ്പിക്കുകയാണ് ഖുർആൻ. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ സട്ടാവും സംരക്ഷകനുമായ ഉടയവനെന്നുള്ള മാർഗദർശനമാണ്. ആ വിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ എങ്ങനെ പകർത്തണം, പ്രായോഗികവൽക്കരിക്കണം എന്നതിന്റെ ജീവിക്കുന്ന മാതൃകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, അഥവാ പ്രവാചകനിൽ നിവേദനം ചെയ്യപ്പെട്ട സ്വഹീഹായ ഹദീസുകൾ. ഖുർആൻ സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ശുദ്ധ ഏകദൈവാരാധന എന്ന തൗഹീദി ആശയത്തെയും ആദർശത്തെയും ഹൃദയത്തിലേക്ക് ചേർത്തു വെച്ചുകൊണ്ട്, അഥവാ ഖൽബില്ലാ ഇലാഹ ഇല്ലല്ലാഹും കർമ്മത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹിയുമായി ജീവിതത്തെ ചിട്ടപ്പെടുത്താനും പരിവർത്തിപ്പിക്കാനും നമുക്ക് കഴിയണം. അതിന് ഈ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ നമുക്ക് പ്രചോദനമാകണം, ആവേശമാകണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വസ്ഹബി അജ്മാഇൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ യോഗത്തിൽ നന്ദി പറയുന്നതിന് ISM പ്രസിഡന്റ് സിദ്ദീഖിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബീ അജ്മൈൻ അമാബദ്. സ്നേഹം നിറഞ്ഞ പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, കേരള നദ്വത്തുൽ മുജാഹിദീൻ ജൂലൈ മാസം മുതൽ ഡിസംബർ വരെ നടത്തിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാന ക്യാമ്പയിൻ്റെ ഭാഗമായി നേരുള്ള വ്യക്തി, നേരായ സമൂഹം, തൗഹീദാണ് നിദാനം എന്ന പ്രമേയത്തെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മുടെ ഓരോ മണ്ഡലങ്ങളിലും ശാഖകളിലും നമ്മുടെ ഈ പ്രമേയത്തെ എത്തിച്ചു കൊടുക്കുവാനും ഇന്നത്തെ കൊറോണ സ്ഥിതിവിശേഷത്തിൽ നമ്മൾ ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദഅ്‌വാ മേഖലയിൽ സജീവമാകുവാൻ വേണ്ടിയും കൂടിയാണ് ഈ ഒരു പ്രമേയത്തെ ആസ്പദമാക്കിക്കൊണ്ട് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം കടന്നു വന്നിരിക്കുന്നത്. നമുക്കറിയാം, നാളിതുവരെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ ജനസമൂഹങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന വ്യക്തമായ മാതൃകയോടും ഖുർആനും സുന്നത്തും എത്തിച്ചു കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെ മാത്രം പ്രവർത്തിക്കുന്ന, കേരളക്കരയിലും കേരളത്തിന് പുറത്തും പ്രവർത്തിക്കുന്ന ഒരു മതസംഘടനയാണ്. എന്നിൽ അർപ്പിതമാകിയത് നന്ദി അർപ്പിക്കുക എന്ന കർമ്മമാണ്. ഈ യോഗത്തിന് അധ്യക്ഷത വഹിച്ച ബഹുമാനപ്പെട്ട മണ്ഡലം മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് സയ്യിദുള്ള മദിനി അവർക്ക് ഈ യോഗത്തിൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച പായപ്പറ യൂണിറ്റിൻ്റെ സെക്രട്ടറി PS അബ്ദുർ റഷീദ് അവർക്കും, സ്വാഗതം അർപ്പിച്ച PS റഷീദ് അവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ യോഗത്തിന് ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാന്യനായ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ട്രഷറർ കൂടിയായ നൂർ മുഹമ്മദ് അനൂർ ഷാ അവർക്ക് കൃതജ്ഞത ആശംസിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി നമ്മൾ വന്നിരുന്ന സുബൈർ PDK അവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിന് ആശംസ വഹിച്ചവർക്കും കൃതജ്ഞത നേരിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.